സ്ത്രീകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പുരുഷന്മാരെ കുറിച്ചിട്ട് സ്ത്രീകൾ അറിഞ്ഞിരിക്കണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന കുറച്ചൊരു കാര്യങ്ങളുണ്ട് ഒരു പത്ത് എട്ടുപത്ത് കാര്യങ്ങളുണ്ട് ഈ എട്ട് പത്ത് കാര്യങ്ങൾ സ്ത്രീകൾ അറിയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം എന്താ സ്ത്രീകൾക്ക് അതിനനുസരിച്ച് പുരുഷന്മാരെടുത്ത് പെരുമാറാൻ പറ്റും അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും സ്നേഹം കാണിക്കാൻ പറ്റും എല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആ പത്ത് കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ പ്രധാനമായിട്ടും സൈക്കോളജി വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്ത്രീകൾ പുരുഷന്മാരെ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണമെന്നാഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ചില ഒക്കെ പറയുന്ന പോലെ എന്താ പറയുക ആൾക്ക് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ കൈ ധരിക്കും എന്നൊക്കെ പറയുന്ന അതേപോലെ തന്നെയാണ് ആണുങ്ങൾക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിപ്പോൾ പ്രൈവറ്റിലാണെങ്കിലും ശരി പബ്ലിക്കായിട്ടാണെങ്കിലും ശരി നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ബെഡ്റൂമിനകത്ത് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ശരി ഒരു പത്താൾ കൂടിയിരിക്കുന്ന സ്ഥലത്താണെങ്കിലും ശരി ഈ പറയുന്ന ഭർത്താവിന് അതായത് പുരുഷന് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഒഴിച്ചു കൂടാൻ പറ്റില്ല അത് കിട്ടുകയാണെങ്കിൽ വളരെയധികം സന്തോഷം എന്ന് വെച്ചിട്ട് നീ എന്നെ റെസ്പെക്റ്റ് ചെയ്യേ റെസ്പെക്റ്റ് ചെയ്യേ എനിക്ക് അങ്ങനെ ഒരു സുഖമുള്ളൂ എന്ന് ചിലപ്പോൾ അന്ന് പറയത്തൊന്നുമില്ല പക്ഷേ അവർക്കത് കിട്ടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം കിട്ടുന്നതിന് തുല്യമാണല്ലേ എന്നാൽ ആണുങ്ങൾക്ക് അതേപോലെ തന്നെ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം കിട്ടുകയാണെങ്കിൽ അത് സ്നേഹം കിട്ടുന്നതിന് തുല്യമാണ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു മറ്റൊരു മുഖം കൂടിയാണ് റെസ്പെക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം സ്ത്രീകൾക്കാണെങ്കിൽ അത് കെയറിംഗ് ആണ് മുഖമായിട്ട് വരുന്നത് പുരുഷന്മാർക്ക് സ്നേഹത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് റെസ്പെക്റ്റായിട്ടാണ് വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാർ അതായത് ഭാര്യയുടെ അടുത്ത് ഭർത്താവ് പരിധി വിട്ടിട്ട് ചൂടാവുകയാണ് ബഹളം വയ്ക്കുകയാണ് അക പുക പോക വർത്താനാണ് ഒരു രക്ഷയില്ല വായി തോന്നി തെറിയും കാര്യങ്ങളെല്ലാം വർത്താനം പറഞ്ഞാൽ ആകെ ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് എന്താ പറയുക ഇന്ത്യ പാകിസ്ഥാൻ വാർ പോലെ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഭർത്താവ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അതിൻ്റെ തുടർച്ചയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവത്ത കാര്യമാണ് ഇയാൾക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് കിട്ടുന്നില്ല റെസ്പെക്റ്റ് കിട്ടാതെ വരുന്ന സമയത്താണ് ഇങ്ങേര് ദേഷ്യപ്പെടുന്നത് അതായത് നിങ്ങളൊന്നോ രണ്ടോ മോശപ്പെട്ട വർത്താനങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്താണെങ്കിലും ശരി അയാളത് എടുക്കുന്നത് സ്വീകരിക്കുന്നത് എന്നെ റെസ്പെക്റ്റ് ഇല്ല എന്നുള്ളൊരു കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് എന്നെ റെസ്പെക്റ്റ് ഇല്ല എന്നെ അപമാനിക്കുന്നു എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഒരു പുരുഷൻ്റെ അപ്പോൾ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ഇതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേദനിക്കില്ല ചോദിച്ചാൽ വേദനിക്കും നമ്മൾ ഇപ്പോൾ അവിടെ പുരുഷൻ്റെ കാര്യം മാത്രം പറയുന്നത് കൊണ്ട് ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ അതിന് വേറൊരു അർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും അവരുടെ ഒരു എന്താ പറയുക ഒരു ഈഗോ ഹർട്ടിക്കുന്ന ചെയ്യുന്ന രീതി ഉണ്ട് ഞാനൊരു പുരുഷനാണ് ഞാനാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ് കുറച്ചെങ്കിലും ഉണ്ട് ഞാനാണ് കുടുംബത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ഞാനാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ മുഴുവൻ എൻ്റെ തോളത്താണ് എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അങ്ങനൊരു ഒരു 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 പുരുഷ മേൽക്കോയ്മ ഉണ്ട് എത്ര ഇല്ല ഇല്ല നമ്മൾ പരിഷ് എന്താ പരിഷ്കൃതമായിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പരിഷ്കരിച്ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ട് എന്ത് ഭാര്യ എന്നെ ബഹുമാനിക്കണം അപ്പം പിന്നെ ബഹുമാനിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല അല്ലെങ്കിൽ അറിയിക്കുന്ന ഒരു പരിഗണന നൽകുന്നില്ല അതിനെ അപമാനിച്ചു എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഭർത്താവ് പൊട്ടിത്തെറിച്ച് വർത്താനം പറയുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയണത് ഒരർത്ഥത്തിൽ ഈ പറയുന്ന ഭർത്താവ് അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് പറയുന്നത് ഇൻസെക്യൂർഡ് ആണ് അതായത് അവർക്കൊരു ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല അവനവൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ അയൽവാസികൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ റിലേറ്റീവ്സ് ആരെ ആരായാലും ശരി ഇവർ നമ്മളെ മോശമായിട്ട് പറയുകയാണ് മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല നീ വെറും വേസ്റ്റാണ് നീ എവിടെ ചെന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോ എന്ന് പറയുന്ന പോലെ എന്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും ശരി പരാജയമാണ് അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ കുറ്റക്കാരും തെറ്റുകാരും കൊള്ളരുതാത്തവനും പോരായ്മ നമ്മൾ മൊത്തമായിട്ട് നെഗറ്റീവ് ആയാൽ പോലും നമ്മുടെ ഈ പറയുന്ന ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ സ്ത്രീക്ക് നമ്മളെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ എന്ത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അയാളുടെ വിജയം എന്ന് പറയുന്നത് ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ സ്വീകരിക്കുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതോടത്താണ് ഏറ്റവും വലിയൊരു അംഗീകാരം അയാൾക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു അംഗീകാരം കിട്ടാതെ വരുന്ന സമയത്ത് മാത്രമല്ല ചിലപ്പോൾ ഇൻസൾട്ട് കൂടി നമ്മൾ ചെയ്തേക്കും ചില ഭാര്യമാർ ചെയ്യുന്നതിൽ സ്വാഭാവികമാണ് അറിയാതെ ചെയ്തു പോകുന്നതാണ് പലപ്പോഴും പുരുഷൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് പല വിവാഹബന്ധങ്ങളും ഇട്ടുനിലയിൽ പൊട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ പലപ്പോഴും അറിയില്ല അതേപോലെ തന്നെയാണ് തിരിച്ചും സ്ത്രീയുടെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എങ്ങനെയാണ് അവരെങ്ങനെയാണ് കാര്യങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നത് സ്വീകരിക്കുന്നത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ആംഗ്ലോഫി വ്യത്യാസമാണ് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് പല പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് ജനത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആര് എന്ത് പറഞ്ഞാലും ശരി ഭാര്യയുടെ കണ്ണിൽ ഞാൻ മികച്ചവനാണോ ഞാൻ സൂപ്പറാണോ ഞാൻ ഹീറോ ആണോ എന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അവൾ അയാൾ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നാൽ അവിടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ളൊരു പ്രതികരണം ഒന്നുമില്ലെങ്കിലാണ് ഇയാൾ വേറൊരാളെ പോകുന്നത് കാരണം എന്താ എന്നെ അംഗീകരിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്നെ അഡ്മിറ്റ് ചെയ്യുന്ന എനിക്ക് ഒരു വില തരുന്ന എന്നെ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരാൾ വേറെ ഉണ്ടെങ്കിൽ ആ ആളിലേക്ക് എനിക്ക് തിരിയണം തിരിയണമെന്നുള്ളൊരു ടെൻഡൻസി വരാൻ കാരണം എന്താണ് ഇയാളുടെ ഇങ്ങനെ ഒരു സാധനം ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് ഭാര്യ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ഭാര്യയെ അങ്ങ് എന്താ പറയുക സ്നേഹിച്ചങ്ങോട്ട് കൊല്ലും എന്നാൽ അതില്ലാതെ വരുമ്പോഴാണ് ഭാര്യയെ അവഗണിച്ച് വേറൊരു പെണ്ണിൻ്റെ പിന്നാലെ പോകണം എന്നാൽ അവിടെ നിന്ന് അത് കിട്ടുമെന്നുള്ളത് പിന്നത്തെ ചോദ്യം കിട്ടണം കിട്ടാതിരിക്കാം അതൊക്കെ അയാളുടെ ഭാഗ്യം പോലെ ഇരിക്കും കിട്ടില്ല കുറേ കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുപോകും ഇതേപോലെ തന്നെയോ അതും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോയി ചാടുന്നത് അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഇതും അപ്പോൾ ഈ പറഞ്ഞ കാര്യവും ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ ഈ ഭാര്യമാരൊക്കെ എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് അങ്ങോട്ട് നേരിട്ട് പച്ചയ്ക്ക് പറയാനൊരു ഒരു ഒരു താല്പര്യമില്ല ഒരു ധൈര്യം അല്ലെങ്കിൽ എന്താ ഒരു ചമ്മലമാണ് കാരണം എന്താ ഞാൻ നമ്മളീ അംഗീകാരം സ്നേഹം ബഹുമാനവും ഒക്കെ ചോദിച്ച് വാങ്ങേണ്ട കാര്യമാണോ അതൊക്കെ കണ്ടറിഞ്ഞ് തരേണ്ടതല്ലേ അങ്ങനെ കണ്ടറിഞ്ഞ് തരുന്നതല്ലേ ജനുവൻ ആയിട്ടുള്ളത് നമ്മൾ പിടിച്ചു വാങ്ങുന്നതാണോ എന്തൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇവർ ആരും ചോദിക്കത്തില്ല അത് നേരിട്ട് കിട്ടുകയാണെങ്കിൽ അത് ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യും ആ ഭാര്യ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയണത് ഭർത്താക്കന്മാരിപ്പോൾ ഒരുപാട് സമ്പാദിക്കുന്നു അതായത് ഒരുപാട് റവന്യൂ ഉണ്ടാക്കുന്ന മാസം ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭർത്താവണെങ്കിലും ശരി വളരെ തുച്ഛമായിട്ടുള്ള ആയിരങ്ങളോ രണ്ടായിരങ്ങളോ അല്ലെങ്കിൽ പതിനായിരങ്ങളോ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കുടുംബം നോക്കുന്ന ഒരു ഭർത്താവ് ശരി ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാര്യയ്ക്ക് കൂടുതൽ സാലറി ഉണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനത്തെ ഈഗോയും പ്രശ്നങ്ങളൊന്നും ആണുകളുടെ ഭാഗത്തില്ല അവർക്കിപ്പോൾ ഭാര്യ കൂടുതൽ സമ്പാദിക്കുന്നു ഞാൻ കുറച്ച് സമ്പാദിക്കുന്നു ഇതൊന്നും പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ മനസ്സിൽ ഭർത്താവ് ഭർത്താവ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിക്കാലം തൊട്ടിട്ട് ഇയാളെ മനസ്സിലൊരു ചിന്തയുണ്ട് വീട്ടിലെ അച്ഛൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്നു അമ്മ ഭക്ഷണം തരുന്നു ജീവിക്കുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ അച്ഛൻ അതായത് വീട്ടിലെ കാരണവർ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ വീട് നോക്കേണ്ടത് വീടിൻ്റെ ഭാരം മൊത്തം പുരുഷൻ്റെ തോളിലാണ് അതുകൊണ്ട് പുരുഷൻ വീട് നോക്കുന്നു കുടുംബം നോക്കുന്നു വീട്ടിൽ നിൽക്കുന്ന അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുന്നു ശ്രദ്ധിക്കുന്നു കുട്ടികളെ വളർത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പുരുഷൻ്റെ തോളിലാണ് കുടുംബത്തിൻ്റെ ഭാരം എന്നുള്ളൊരു ഡീഫോൾട്ട് മൈൻഡ് സെറ്റ് അവൻ്റെ ഉള്ളിൽ പണ്ടേ ഉണ്ട് അങ്ങനെ ആ പണ്ടേ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ വീടിൻ്റെ ഭാരം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം എന്നല്ല ആണുങ്ങളാവുമ്പോൾ വീടിൻ്റെ ഭാരം ഏറ്റെടുക്കണം വീട് നോക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവനുണ്ട് പക്ഷേ ശമ്പളം കൂടുതലാണെങ്കിലും ശരി അയാളുണ്ടാക്കുന്ന വരുമാനം കൂടുതലായാലും കുറവായാലും ശരി ഭാര്യയുടെ ഭാഗം ക്കുന്നു എന്നുള്ള ഒരു അംഗീകാരം അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരു വലിയ കാര്യമാണ് ഒരു നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ കൂടുതലുണ്ടാക്കുന്ന ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയല്ല നിങ്ങളുടെ ഒരു വില ഞാൻ ഇടുന്നത് നിങ്ങൾ കൂടുതലുണ്ടാക്കിയാലും കുറച്ച് ഉണ്ടാക്കിയാലും ശരി നിങ്ങൾക്ക് ഞാനിട്ടിരിക്കുന്ന വില എന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയാം നിങ്ങൾ സ്നേഹ സ്നേഹത്തോടെ സംസാരിക്കുന്ന സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നല്ല ഭർത്താവ് അങ്ങനെ പല രീതിയിലുള്ള ഡയമെൻഷനിലൂടെയാണ് ഞാൻ നിങ്ങളെ വിലയിരുത്തുന്നത് അല്ലാതെ നിങ്ങളെ പണത്തിൻ്റെ അളവ് പോലിൽ മാത്രം വെച്ചിട്ടല്ല നിങ്ങളുടെ മൂല്യം ഞാൻ അളക്കുന്നതെന്നുള്ള ആ ഒരു തോന്നൽ ഭാര്യയുടെ ഉള്ളിലുണ്ടാവുകയാണ് അല്ലെങ്കിൽ ഭാര്യ അതിനനുസരിച്ച് പറയുകയാണ് പെരുമാറുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഭർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ആ വേർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഒരു അക്സെപ്റ്റൻസ് ഭാര്യയുടെ ഭാര്യയുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ പെരുമാറ്റത്തിന്ന് ഈ ഭർത്താവ് ഈ പുരുഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോയി പറയാൻ പറ്റുമോ നാണക്കട പക്ഷെ അത് ഭാര്യ കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതായത് പുരുഷൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഭാര്യ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഇതാണ് അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന് സെക്സ് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളൊരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലേ പെണ്ണുങ്ങളെക്കാട്ടും കൂടുതൽ സെക്സ് കൂടുതൽ ആണുങ്ങൾക്കാണ് താല്പര്യം ഇപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണെങ്കിലും ശരി പോകെ പോകാണെങ്കിലും ശരി കൂടുതൽ സമയം കൂടുതൽ തവണ സെക്സിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് ആരോപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പെണ്ണുങ്ങളെക്കാട്ടും കൂടുതൽ ആണുങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അയാളുടെ ശാരീരികമായിട്ടുള്ള ഒരു പ്രകൃതി അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു ചിന്ത അങ്ങനെ ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല സത്യത്തിൽ കാര്യങ്ങൾ അവർക്ക് ശാരീരികമായിട്ടുള്ള ആ ഒരു ചോദന കൂടുതലുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല അവർക്ക് നന്നായിട്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റും അങ്ങനത്തെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നം അതല്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അതല്ല കൂടുതൽ തവണ സെക്സ് സെക്സ് ചെയ്യണം ഭാര്യയുമായിട്ടെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയണത് ഭാര്യ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഭാര്യ എന്നെ ഒരുപാട് പരിഗണിക്കുന്നുണ്ട് എന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിൽ താല്പര്യമുണ്ട് ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഭാര്യയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ച് കാണാനാണ് ഈ പുരുഷൻ ആഗ്രഹം അത് പ്രകടിപ്പിച്ച് കാണാതെ വരുമ്പോഴാണ് ഇവൻ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൂടുതൽ സെക്സ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമല്ലോ ആ ഭാര്യയ്ക്ക് എന്നെ ഒരു താല്പര്യം വരുമല്ലോ എന്തിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമല്ലോ ഇങ്ങനെ ഉണ്ടാകുന്ന ഉണ്ടായി കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികവുമായും മാനസികവുമായിട്ടുള്ള ആ ഒരു അടുപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പുരുഷൻ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ പല വീടുകളിലും ഭാര്യമാർ പറയുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു വിചാരമേ ഉള്ളൂ മനുഷ്യ നിങ്ങൾക്ക് വേറൊരു മനുഷ്യ നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടുക അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയിക്കൂടെ അല്ലെങ്കിൽ ഒന്ന് റൂട്ടിലൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വന്നുകൂടി നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ പിന്നാലെ നടക്കലാണോ പണി എന്നുള്ള രീതിയിൽ കളിയാക്കി കൊണ്ടൊക്കെ പറയുന്ന പല ഭാര്യമാരുണ്ട് ഇവരറിയുന്നില്ല ഇവർ പോലും അറിയാതെ അറിയാതിരിക്കുന്ന കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർത്താനം ഒരു തവണയെങ്കിലും ഭാര്യയുടെ വായിൽ നിന്ന് ഭർത്താവ് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് ചിന്തിക്കുന്നത് എന്താണ് ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്നോട് താൽപ്പര്യമില്ല എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല ഞാനെന്തിന് പിന്നെ ഇവിടെ ഭർത്താവായിട്ട് ഇവരുടെ ഭർത്താവായിട്ട് ഞാൻ എന്തിന് തുടരണം എനിക്ക് വേറെ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഒരു ലൈഫേ ഉള്ളൂ നമ്മൾ പറയൂലേ ജീവിക്കുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷം കിട്ടാൻ എന്ത് ചെയ്യണം മറ്റൊരാളെ തേടി പിടിക്കണമെങ്കിൽ തേടി പിടിക്കണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നു അടുത്ത ആളിലേക്ക് തേടാൻ പോകുന്നു അപ്പോൾ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല എന്താണ് വായി നിന്ന് വന്ന ഒരേ ഒരു വാക്കാണ് ഒരു വേർഡാണ് അത് അയാളെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ഹേർട്ട് ചെയ്തു എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പല വാക്കുകളും പല കാര്യങ്ങളും പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പുരുഷൻ ആഗ്രഹിക്കുന്നത് സെക്സിലൂടെയുള്ള സ്നേഹമാണ് അതായത് കാമപ്രധാനമാണ് പുരുഷന് സെക്സ് എന്ന് പറയുന്നത് എന്നാൽ സ്ത്രീക്ക് എന്ന് പറയുന്നത് സ്നേഹപ്രധാനമാണ് സ്നേഹത്തിലൂടെയാണ് സെക്സിലേക്ക് വരുന്നത് എന്നാൽ ആണുങ്ങൾ സെക്സിലൂടെയാണ് സ്നേഹത്തിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഈ പറയുന്ന സെക്സിൻ്റെ കാര്യത്തിൽ പുരുഷന്മാർ സെക്സിനെ വേറൊരു തലത്തിലേക്കും കൂടി കാണുന്നുണ്ട് സെക്സിൽ ഉപരിയായിട്ട് സെക്സിന് ഒരു വില ഇട്ടിരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് എന്നോടൊരു താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സന്തോഷമുണ്ടെങ്കിൽ എന്നിലൊരു വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത അവൾക്കുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മൈൻഡ് സെറ്റ് ഉണ്ട് അവർക്കുണ്ടെങ്കിൽ അത് ഇയാൾക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകുന്നുണ്ട് അല്ലേ അതായത് എനിക്ക് ഞാനൊരു പുരുഷനാണ് എനിക്ക് അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള പല ചിന്തകളും കൊണ്ട് തന്നെ ഇയാൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട് ഈ കോൺഫിഡൻസ് അയാൾക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയിക്കുന്നതിന് ഒരു സൂപ്പറായിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ് പലപ്പോഴും നമുക്ക് വിജയിക്കുന്നതിന് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഒഴിച്ചു കൊടാൻ പറ്റാത്ത കാര്യമാണ് എന്നാൽ ഇങ്ങനെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയിൽ നിന്ന് എനിക്കൊരു ആധിപത്യമുണ്ട് എനിക്ക് അവളിൽ ഒരു വിജയമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണുങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഭാര്യയ്ക്ക് ഇതിനോട് താല്പര്യമില്ല എന്നെ ഭാര്യ അവഗണിക്കുന്നു റിജക്റ്റ് ചെയ്യുകയാണ് സെക്ഷലി എന്ന് പറയുമ്പോൾ ആ ഭർത്താവ് തിരിച്ചറിയുന്നത് അവൾ എന്നെ എന്താ പറയുക ഫിസിക്കലി ഒഴിവാക്കി എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടല്ല എന്നെ ഒരു ഭർത്താവ് എന്ന നിലയിൽ അവൾ എന്നെ ഒഴിവാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫിസിക്കൽ പാർട്ട്ണർ എന്ന നിലയിലും എന്നെ ഒഴിവാക്കിയിരിക്കുന്നു എല്ലാ രീതിയിലും എന്നെ ഒഴിവാക്കിയിരിക്കുന്നു അവളുടെ ജീവിതത്തിൽ നിന്ന് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളെ സെക്സിന് താൽപ്പര്യമില്ല എന്നുള്ളത് പറയുകയാണെങ്കിൽ ആ ഭർത്താവ് തിരിച്ചറിയുന്നത് ആ പുരുഷൻ തിരിച്ചറിയുന്നത് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിൽ അയാൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ മാത്രമാണ് എന്ത് എന്നെ റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ റിജക്റ്റഡായി എന്നെ എല്ലാ രീതിയിലും ശാരീരികവും മാനസികവും ഇമോഷണലി എന്നെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വില പോയി എനിക്ക് നാണക്കേടായി എനിക്ക് ചമ്മലായി എൻ്റെ ഈ സെക്സിന് ഒരു പ്രാധാന്യവും അവൾ തരുന്നില്ല ില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇയാളുടെ കോൺഫിഡൻസ് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കോൺഫിഡൻസ് ബിൽഡായെങ്കിൽ മാത്രമാണ് അയാൾക്ക് ഒരുപാട് വിജയങ്ങൾ പല മേഖലകളിലും കൈവരിക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ പറയുന്ന കാര്യവും ഒരു ഭാര്യ ഒരു സ്ത്രീ അറിഞ്ഞിരിക്കണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതൊന്ന് വെട്ടിത്തുറന്ന് പറയത്തില്ല എന്നേ ഉള്ളൂ ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഒരു ചില ചില വീക്ക്നെസ് എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതലുണ്ട് അത് കാഴ്ചകൾ കാഴ്ചകളിൽ കുറച്ച് വീക്ക്നെസ് കൂടുതലുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത് പറയാം ഇപ്പോൾ ഒരു പുരുഷൻ ഒരു ഭാര്യയുമായിട്ട് നടന്നു പോകുകയാണെങ്കിൽ എത്ര നല്ല സുന്ദരിയായിട്ടുള്ള ഭാര്യയാണെങ്കിൽ ശരി നല്ല എന്താ പറയുക ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഭാര്യയാണ് അയാൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ പോലും അയാളുടെ മുമ്പിലൂടെ ഏതെങ്കിലും ഒരു സ്ത്രീ നടന്ന് പോകുന്നുണ്ട് നടന്ന് പോകുന്ന ആ സ്ത്രീയുടെ വസ്ത്രമെന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് കുറച്ച് ശ്രദ്ധ ആകർഷിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് അതായത് അവളെ അവളിലേക്ക് ആകർഷണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശരീരത്തെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണെങ്കിൽ ഈ പുരുഷൻ സ്വാഭാവികമായിട്ടും ആ പെടിനെ നോക്കിയിരിക്കും ആ സ്ത്രീനെ നോക്കിയിരിക്കും ഇങ്ങനെ നോക്കി നോക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പുരുഷനൊരു മോചനമില്ല ഇതെല്ലാം ഭൂരിഭാഗമാണ് പറയുന്നത് സൈക്കോളജിക്കലി പറയുന്ന എല്ലാ കാര്യങ്ങളും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാത്രമേ സക്സസ് ഉള്ളൂ ഒരു ശതമാനം വ്യത്യാസമുണ്ടായിരിക്കും കാണുന്നെയും അല്ലെ എല്ലാവരെയും നമുക്ക് ഒരേ കണ്ണിലൂടെ അല്ലെങ്കിൽ ഒരേ സ്വഭാവത്തോടെ വിലയിരുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് സൈക്കോളജി സൈക്കോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് എന്ന് പറയാൻ പറ്റില്ല തൊണ്ണൂറ് ട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരു ശതമാനം ആളുകൾ വ്യത്യസ്തമായിരിക്കും കാരണം അവരുടെ സ്വഭാവം കൊണ്ട് പെരുമാറ്റം കൊണ്ട് ആറ്റിറ്റ്യൂഡ് കൊണ്ട് അവരിൽ ഈ പറയുന്ന തിയറി ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അടച്ചാക്ഷേപിക്കുകയോ അടച്ച് ചേർത്ത് പറയുകയോ അല്ല പല കാര്യങ്ങളിലും നിങ്ങൾ സൈക്കോളജിക്കൽ പോയിന്റ്സ് അങ്ങനെ വേണം വിലയിരുത്താൻ മുഴുവനായിട്ടും അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് കരുതരുത് ഇവിടെ പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് അയാൾക്ക് അങ്ങനെ കാണാനുള്ള അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതാണ് അത് എത്ര സുന്ദരിയായിട്ടുള്ള ഭാര്യയാണ് തൻ്റെ കൂടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ കുറച്ച് ശരീരത്തേക്ക് ആകർഷണം കാണിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോട്ടം വരും കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ കണ്ട കാഴ്ചകൾ നമ്മുടെ തലച്ചോറിൽ വളരെ എന്താ പറയുക സൂപ്പറായിട്ട് സ്റ്റോറി ചെയ്യുകയും ചെയ്യും പലപ്പോഴും ആ ഓർമ്മകളിൽ ജീവിക്കാനും അതേ തിരിച്ചെടുത്ത് പിന്നെ ആ ഓർമ്മകളിൽ അയാൾക്ക് എന്താ പറയുക ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് അയാൾക്ക് പോയി അതിൽ ഒരു സുഖം കണ്ടെത്താനൊക്കെ ഉള്ള ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് മാനസികമായിട്ട് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അതിപ്പോൾ ഭർത്താവിൻ്റെ ഒരു കുറവോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് ആണുങ്ങൾ ആണുങ്ങൾക്ക് അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളത് സ്ത്രീകൾ മനസ്സിലാക്കണം അങ്ങനെ അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അടി അടിപിടിയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് ആണ് നിങ്ങൾക്ക് എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഇപ്പോൾ ഇയാൾക്ക് ചെന്ന് പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് സ്ത്രീകളോട് പറയാനുള്ളത് എട്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാണാറുള്ളൊരു കാര്യമാണ് പല ഭർത്താക്കന്മാരും പല കാമുകന്മാരാണെങ്കിലും ശരി ആയിട്ട് റൊമാൻറ്റിക് അല്ലാത്ത രീതിയിലായിട്ട് നമ്മൾ കാണാറുണ്ട് എന്ത് ഇയാൾക്ക് ഇന്ന് റൊമാൻസ് ഒന്നും ഇല്ല ഇയാൾ ഫുള്ള് സീരിയസ് ആണല്ലോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും സ്ത്രീകൾ ചിന്തിച്ചു പോകാറുള്ളൊരു കാര്യമാണ് അപ്പോൾ ചിന്തിക്കുക ഇയാൾക്ക് ഇയാൾക്കെന്താ സ്നേഹമില്ലേ എന്താ പ്രണയമില്ലേ ഇയാൾ എന്താ ഇങ്ങനെ റൊമാൻറ്റിക് അല്ലാതായി മാറുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇയാൾക്കൊരു പേടിയുണ്ട് അതായത് ഞാൻ ഇങ്ങനെ റൊമാൻസ് കാണിച്ചാൽ അത് സക്സസ് ആകുമോ ഒരുപാട് സിനിമയിലാണെങ്കിലും ശരി ഒരുപാട് ഇപ്പം ഈ പറയുന്ന സ്ത്രീയുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലും ശരി ഒരുപാട് പേര് ഇതുപോലെ ആയിട്ട് പെരുമാറിയ കഥകളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പറയുക നമ്മളീ പറയുന്ന ഭാര്യ അപ്പോൾ ഇവളുടെ മുമ്പിൽ ഞാൻ ഈ പരിപാടികൾ കൊണ്ട് കഴിഞ്ഞാൽ വില കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ അവരോ അല്ലെങ്കിൽ ഇവളുടെ മനസ്സിലുള്ള റൊമാൻറ്റിക് സങ്കല്പങ്ങളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് പറ്റുമോ അതല്ലെങ്കിൽ ഞാൻ അതിൽ തോറ്റുപോകുമോ ആ ലെവലിലേക്ക് എത്താൻ എനിക്ക് കഴിയുമോ അങ്ങനെയുള്ള പല പല ഉൾ ഉള്ളിലേക്ക് അങ്ങനെയുള്ള ഓരോരോ വിചാരങ്ങളാണ് അങ്ങനെ പിൻവലിച്ച് പിൻവലിഞ്ഞ് പിൻവലിഞ്ഞിട്ടാണ് ഇങ്ങനെ അൺറൊമാൻറ്റിക്കായിട്ട് മാറുന്നത് അങ്ങനെയൊക്കെ റൊമാൻറ്റിക്കായിട്ട് പെരുമാറാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് തിരിച്ചറിയുന്നതിനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഭാര്യമാർ പറയുകയാണെ ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് ആ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ മീനോ മറ്റു സാധനങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് എന്ന് പറയുന്ന സമയത്ത് പൊതുവേ മൂപ്പർക്കൊന്നും താല്പര്യമില്ലാത്ത രീതിയിലാണ് മൂപ്പര് പെരുമാറുന്നതെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട് നീ ഒന്ന് പുറത്തേക്ക് നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം ഒന്ന് നടന്നു പോയിട്ട് വരാം അല്ലെങ്കിൽ നമുക്കൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം അല്ലെങ്കിൽ നമുക്കൊന്ന് സിനിമയ്ക്ക് പോയിട്ട് വരാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം വരുന്ന കഴിക്കാം നമുക്ക് സാധനം വാങ്ങാമെന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾ പോയിട്ട് വാങ്ങാൻ മനുഷ്യ ഞാൻ തന്നെ അപ്പം പിന്നാലെ വരുന്നത് എന്ന് നിങ്ങൾ പറയും അതല്ല സംഭവം അയാൾ വി അയാൾ വിളിക്കുന്നത് സത്യത്തിൽ റൊമാൻറ്റിക്കായിട്ടാണ് അതായത് അയാൾക്ക് നിങ്ങളോടൊപ്പം ഒന്ന് കറങ്ങണം കറങ്ങി വരുന്നതിൻ്റെ കൂടെ സാധനം വാങ്ങി വരാം അപ്പോൾ റൊമാൻറ്റിക്കായിട്ട് നിങ്ങളുടെ കൂടെ കുറച്ച് പെരുമാറാനും പറ്റും അത് റൊമാൻറ്റിക്കായിട്ടാണ് പെരുമാറുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല കാരണം അയാളുടെ പറച്ചിലും അയാളുടെ വർത്താനത്ത് നിന്ന് അത് അതൊന്നും തിരിച്ചറാൻ പറ്റത്തില്ല ഞാൻ ഒന്ന് പുറത്തോട്ട് പോവാം നമുക്ക് ഒരുമിച്ച് ഒന്ന് പോയിട്ട് സാധനം വാങ്ങാൻ പറയുമ്പോൾ നമ്മൾ വരുമോ സാധനം വാങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു പോലെ ഞാനും വരണോ എന്നൊരു ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കുക പക്ഷേ സംഭവം മൂപ്പരൊന്ന് ആ പോണ പോകിലാണ് മൂപ്പര് ആവാൻ ശ്രമിക്കുന്നത് മൂപ്പർക്ക് പേടിയാണ് ആയിട്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെടുവെന്ന് അപ്പോൾ റൊമാൻറ്റിക് ആണോ അല്ല അല്ല അറിയാത്ത രീതിയിൽ മൂപ്പര് പെരുമാറാൻ ശ്രമിക്കുകയാണ് അത് സക്സസ് ആവുകയാണെങ്കിൽ മൂപ്പര് അടുത്തടുത്ത സ്റ്റെപ്പുകളിൽ ഇങ്ങനെ എടുത്തെടുത്ത് മുന്നിലേക്ക് വരും പക്ഷേ അതിന് നമ്മൾ ആദ്യം തന്നെ മുടക്കും നിങ്ങൾ പോയിട്ട് സാധനം പിടിച്ചു അറിയും അതോടുകൂടി അങ്ങരുടെ റൊമാൻറ്റിക് ആവാനുള്ള ആ മൂഡ് അങ്ങ് നശിച്ചു പിന്നെ ആ മൂഡ് വേറെ വല്ല ആൾക്കാരിലായും മൂപ്പര് കൊണ്ടുപോയി കാണിക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുപ്പരെ എന്താ പറയുക വഴി തിരിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളുടേതായിട്ടുള്ള വഴിയിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് മൻ ഇതൊന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് പുരുഷന്മാരാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ലവറാണെങ്കിലും ശരി അവരുടെ പാർട്ട്ണറുടെ ഒരു അപ്പിയറൻസിനകത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ശ്രദ്ധ കൊടുക്കുന്നതെന്ന് പറയാം അപ്പോൾ അതായത് ഏതൊരു ആണായാലും ശരി അവൻ്റെ ഭാര്യ ഒരു സിനിമ നടിയെ പോലെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കും പൊതുവേ ഒരു മോഡലിനെ പോലെ ആയിരിക്കണം നല്ല സുന്ദരി ആയിരിക്കണം നല്ല ഹൈറ്റ് ആൻഡ് വെയിറ്റ് വെയ്റ്റ് ഉഷാറകായിരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാ പുരുഷന്മാരിലും ഉണ്ടായിരിക്കും എല്ലാം പറയുന്ന സമയത്ത് നിങ്ങൾ നൂറ് ശതമാനം ഒരിക്കലും കൂട്ടരുത് കേട്ടോ സൈക്കോളജിക്കലി പറയുമ്പോൾ അത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് എടുത്താൽ മതി അപ്പോൾ എല്ലാവരിലും ഒരു ചിന്ത വരാനുള്ള ഒരു ഇതുണ്ട് അവസ്ഥയുണ്ട് കാരണം എല്ലാവർക്കും അങ്ങനെ ഉണ്ട് നല്ലൊരു ആളായിരിക്കണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഒരാളെ കെട്ടും ആ കെട്ടുന്ന ആൾക്കിതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണിൽ അവൾ സുന്ദരിയാണ് സിനിമ നടിയുമാണ് നല്ലൊരു മോഡലിൻ്റെ പോലെ നല്ല ലുക്കുള്ളതാണ് എപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിൽ അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ ഇഷ്ടപ്പെട്ടൊരു കല്യാണം കഴിക്കുന്നത് അപ്പോൾ കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാളുടെ ഈ സിനിമാ നടിയുടെ രൂപം മാറാൻ തുടങ്ങും കാരണം എന്താ പ്രായത്തിന് പ്രായം മാറിക്കൊണ്ടിരിക്കുകയല്ലേ കാലത്തിൻ്റെ കുത്തൊഴുകിൽ എന്തുണ്ടാവും രൂപമെല്ലാം മാറി ചുളിവുകൾ വരാൻ തുടങ്ങും തടി കൂടാൻ തുടങ്ങും ഒരുപാട് നമുക്ക് ഈ അപ്പിയറൻസിൽ ഒരുപാട് മാറ്റം വരാൻ തുടങ്ങും എന്നാൽ പുരുഷന്മാർ സ്ത്രീകളുടെ അപ്പിയറൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പല സ്ത്രീകളും വിസ്മരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം കുട്ടികളെ വളർത്തുന്നതിൻ്റെ തിരക്കായിരിക്കാം അവർക്ക് ജന്മം കൊടുക്കുന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം എങ്ങനെയാണെങ്കിലും ശരി ഇവരുടെ രൂപത്തിൽ വളരെയധികം മാറ്റം വരുന്നുണ്ട് ഈ മാറ്റം വന്നു കഴിഞ്ഞു ഓക്കെ സമ്മതിച്ചു അത് അനിവാര്യമായ കാര്യമാണ് പക്ഷേ അതിന് ഒരു പോക്ക് ഈ സ്ത്രീകൾ ചിന്തിക്കില്ല ആ അങ്ങനെയാണ് പോകട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കാരണം എന്താ മറ്റത് തിരിച്ചു പോവുക തിരിച്ച് നിറയുകയും ചെയ്യുക ആ പഴയ അപ്പിയറൻസ് തിരിച്ചു തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളതാണ് നടക്കാത്ത കാര്യമൊന്നുമല്ല നടത്താൻ പറ്റുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതിന് ശ്രമിക്കത്തില്ല കുറച്ച് മടികൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പരിപാടിക്ക് നിൽക്കില്ല ആ ഉള്ള അപ്പിയറൻസ് വെച്ചാണ് പോകും കാരണം എനിക്ക് വയ്യ മെനക്കേടൻ ഈ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും അയാളും അവിടെ പറയും മെനക്കട ഞാൻ വേറെ ആളെ നോക്കിക്കോളാം അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഈ സ്ത്രീകളുടെ അതായത് ഭാര്യയുടെ അപ്പിയറൻസിൽ അതിൽ അവരുടെ ആണെങ്കിലും ശരി ഇവരുടെ അപ്പിയറൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇത് അയാളും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സത്യം നീ ഒന്ന് മനസ്സിലാക്ക എന്നിട്ട് നീ അതിനനുസരിച്ചിട്ട് നീന് പ്രവർത്തിക്കുക നിന്റെ തടി കുറയ്ക്കാൻ നീ ശ്രമിക്കുക എന്നുള്ളത് അയാൾക്ക് പറയാതെ തന്നെ അയാളുടെ ഉള്ളിലുണ്ട് അതായത് ചിലപ്പോൾ പറയണമെന്നില്ല ചിലപ്പോൾ പറഞ്ഞൊന്നും വരും പക്ഷേ സ്ത്രീകൾ അറിഞ്ഞിരിക്കണം എന്നാഗ്രഹിക്കുന്നൊരു കാര്യമാണ് പുരുഷൻ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് പത്താമത്തെ ഒരു കാര്യം എന്ന് പറയണത് പല പുരുഷന്മാരും പല പുരുഷന്മാർക്കും ഒരു ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഭാര്യ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയുക എന്ന് പറയുന്നത് ഒരു തൃപ്തികരമായ കാര്യം തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ ഭാര്യ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇതറിയാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും പല പല പരീക്ഷണങ്ങൾ പല പല ഗെയിമുകൾ പല പല ചോദ്യങ്ങൾ പല പല രീതിയിലത് ചോദിച്ചുകൊണ്ടിരിക്കും അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഭാര്യമാർ അതിനനുസരിച്ചുള്ള രീതിയിലൊന്നും ചിലപ്പോൾ പെരുമാറണമെന്നില്ല ചിലപ്പോൾ പെരുമാറിയേക്കാം എന്നാൽ പെരുമാറിയവർക്ക് അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അതായത് എന്നെ ഭാര്യ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് പല കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് അറിയണം എന്നുള്ള താല്പര്യമാണ് അതായത് ഭാര്യ എന്നെത്ര എന്നെത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമെന്നുള്ള അതറിയാനുള്ളൊരു വ്യഗ്രത ആ ഒരു താല്പര്യം എന്ന് പറയുന്നത് പുരുഷൻ്റെ ഒരു ഒരു പ്രത്യേക ചോദന തന്നെയാണ് അത് അങ്ങനെ ഒരു ചോദന തന്നെയാണ് ആ ആ ഒരു താല്പര്യം ഒഴിവാക്കാനൊന്നും അല്ലെങ്കിൽ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല അതുണ്ടെങ്കിൽ തന്നെയാണ് പുരുഷൻ എന്ന് പറയുന്ന ആൾക്കൊരു പൂർണ്ണതയുള്ളൂ അതായത് ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭാര്യയാവാം ലവറാവാം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ ഒരു കണക്ക് കിട്ടുക കണക്കൊന്നുമില്ല അതിന് പക്ഷേ അത് എത്രത്തോളം ഉണ്ട് 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 എന്നുള്ളത് ഇങ്ങനെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അഗമ്യമായിട്ടുള്ള ഒരു താല്പര്യം പുരുഷന് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പെരുമാറാൻ പറ്റും ഇയാൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അറിയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കാരണം എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും അങ്ങനെ ഒരു ഒരു ചിന്ത ഉണ്ട് എന്നുള്ളത് സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ സ്ത്രീക്ക് അനുസരിച്ച് അതിനനുസരിച്ചിട്ട് പെരുമാറാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും പുരുഷന്മാർ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാമായിരുന്നു എന്നാൽ അവർക്ക് അതിനനുസരിച്ച് പെരുമാറാലോ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് സ്ത്രീകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ശരി കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ